നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ചൂടിലാണല്ലോ പാചകം ചെയ്യുന്നത്. അപ്പൊ ആ ഹോട്ടായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ? ദൈവം, ഇനി വീട്ടിലെങ്ങാനും ഇരുന്ന് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കാണുമോ? ഇനി അങ്ങനെയായിരിക്കോ? വീട്ടിൽ ഞാൻ ഭയങ്കര ഹോട്ടാ. അല്ലാതെ അങ്ങനെ ഹോട്ടെന്നൊന്നും പറയാൻ മാത്രമൊന്നും ഉണ്ടെന്ന് അതൊന്നും അല്ല എൻ്റെ ഹോട്ട്. എൻ്റെ ഹോട്ട് ഇങ്ങനെ അല്ല അന്ന് സാരി നേവൽ. സാരി നേവൽ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയല്ലേ? ഇപ്പൊ സാരി നേവൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണാറുണ്ട്. അതൊക്കെ എങ്ങനെ ഹോട്ടാണ്? കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ ജീവൻ നിലനിർത്താൻ പറ്റണേ ഭഗവാനെ എന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ റെഡിയായി നിൽക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് ഇതൊക്കെ തോന്നാമായിരിക്കാം കേട്ടോ. പക്ഷേ പിന്നെ സംസാരിച്ചു കഴിയുമ്പോൾ അളിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേനും വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതിയോ? കാരണം എനിക്ക് സ്വന്തമായിട്ട് ഹസ്ബൻഡ് ഉണ്ടെങ്കിലല്ലേ അങ്ങ് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിവാഹിതയായ കൃഷ്ണപ്രഭയാണ്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ പേര് ഇല്ല. ഹലോ, വെൽക്കം ടു മൈ ഒഫീഷ്യൽ ചാനൽ കൃഷ്ണപ്രഭ. ഇന്നത്തെ ഈ വീഡിയോ ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട് അല്ലേ? ഞാനും സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്നെ തന്നെ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിൽ. കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ആക്ട്രസ് കൃഷ്ണപ്രഭ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കുള്ളതും ഇല്ലാത്തതും എല്ലാമായി എന്തൊക്കെയൊക്കെയോ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ഇനി നിങ്ങളും ഇനി എന്തൊക്കെയാണ് അതിനെപ്പറ്റി ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ചൂട് നിറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും കാണുന്നതായിരിക്കും കൃഷ്ണപ്രഭ ഫേസ്ബുക്ക്. യെസ്, അതൊക്കെ ഉള്ളത് തന്നെ. ഏകദേശം 3 മില്യൺ ഫോളോവേഴ്സിനോട് അടുക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജ് എനിക്കുണ്ട്. കൃഷ്ണപ്രഭ എന്ന് തന്നെയാണ് ആ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. അതൊക്കെ ഉള്ളത് തന്നെ രമണ. അപ്പോൾ അതൊക്കെ സംഭവം സത്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ആ പേജിൻ്റെ അംഗങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ സത്യമാണ്. ഓക്കെ, ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞു തന്നെ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അയ്യോ, ഇതും ഉള്ളതാ, കൃഷ്ണപ്രഭ കാറ്. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കാറ്, ഒന്ന് ഫോർച്യൂണർ ഉണ്ട്, വൈറ്റ് കളർ. അതെൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോർച്യൂണർ ഉണ്ട്. പിന്നെ എനിക്കൊരു കുട്ടി ബ്രിയോ ഉണ്ട്, സിറ്റി യൂസിനൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടി ബ്രിയോ ഉണ്ട്. അതൊരു ഒരു ബ്രൗൺസ് കളറായിട്ട്, അതിൻ്റെ ഒരു കുഞ്ഞു വണ്ടി പോലെ, ഒരു ടോയ് കാർ പോലെ ഇങ്ങനെ എറണാകുളത്തോടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കും. ഇത് രണ്ടും, അത് രണ്ടും ഉള്ളതാണ്. ഇങ്ങനെ കൗതുകമുള്ള കാര്യങ്ങൾ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ, കിട്ടിപ്പോയടാ മോനെ. കൃഷ്ണപ്രഭ രജിത് കുമാർ മാരേജ്. അതെ, ഇതിനെ പറ്റിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാനുണ്ട്. എന്നാന്നറിയോ, രജിത് സാറിൻ്റെയും ഡോക്ടർ രജിത് കുമാർ സാറും കൃഷ്ണപ്രഭയും തമ്മിൽ വിവാഹിതരായി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഒരു വലിയൊരു ഭൂകമ്പം സംഭവിച്ചായിരുന്നു. അത് ഭൂകമ്പമാണ് എന്നുള്ളത് അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ ഭൂകമ്പം ഇപ്പോഴും ആൾക്കാർ വിശ്വസിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ പേടിപ്പെടുത്തുന്ന വേറൊരു ഭൂകമ്പം. അതായത്, ഞാൻ കഴിഞ്ഞ വർഷം ഏഷ്യനെറ്റിന് വേണ്ടിയിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഒരു സീരിയൽ, ഒരു സറ്റയർ മോഡ് ഒരു സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് വന്നിരുന്നത്. ഒബ്വിയസ്ലി സാറ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതുകൊണ്ടും, പിന്നെ സാറിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ രണ്ടാമത് വിവാഹിതനായേക്കാം എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതുപോലെ ഒരു പ്രൊമോയാണ് വിടാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കൃഷ്ണയ്ക്കും ഇങ്ങനെ വീട്ടുകാർക്കും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെപ്പോഴും വർക്ക് വർക്കായിട്ട് തന്നെ കാണണമല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനും വളരെ കൂളായിരുന്നു. അങ്ങനെ നമ്മളൊരു പ്രത്യേകം ഒരു ഫോട്ടോഷൂട്ടൊക്കെ, ഞങ്ങൾ തുളസിമാലയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനായിരുന്നു. വെൽ പ്ലാൻഡ് മർഡർ എന്നൊക്കെ പറയുമ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനായിരുന്നു അത്. പക്ഷേ ഞാനൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തായിരുന്നു അതൊരു പോക. കാരണം ഞാൻ 2 ദിവസമാണ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. എനിക്ക്, ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ ഒക്കെ എല്ലാവരും 2 ദിവസത്തോളം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഞാൻ അവസാനം പേടിച്ചു. ഞാൻ വിചാരിച്ചു ഇതെന്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇളകുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാനിപ്പോഴും അവിവാഹിതയായ കൃഷ്ണപ്രഭയാണ്. ഓക്കെ, രജിത് സാറിനെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഒന്നോടെ എന്നോട് ദി പോയിൻ്റ്. ഓക്കെ, കൃഷ്ണപ്രഭ ഫാമിലി. യെസ്, കൃഷ്ണപ്രഭ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ ബ്രദറ്.
അമ്മയുടെ പേര് ഷീല പ്രഭാകരൻ നായർ, ചേട്ടൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, അച്ഛൻ സി ആർ പ്രഭാകരൻ നായർ. അച്ഛൻ മരിച്ചുപോയി, ഇപ്പോൾ 20 വർഷത്തോളമായി അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര്, ഞാനും അമ്മ ബ്രദറാണുള്ളത്. അമ്മ ഹൗസ് വൈഫാണ്, പിന്നെ ഹൗസ് വൈഫിനേക്കാൾ ഉപരി എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് എപ്പോഴും ഉണ്ടാവും. എൻ്റെ എല്ലാ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ നിങ്ങൾ അമ്മേനെ കണ്ട്, പിന്നെ റീൽസിലും ഒക്കെ ഡാൻസ് റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അമ്മ ഷീല, പിന്നെ ചേട്ടൻ ഉണ്ണികൃഷ്ണൻ. ചേട്ടൻ കാനറ പേപ്പർ മിൽസിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടനും അവിവാഹിതനാണ്, നല്ല വിവാഹ ആലോചനകൾ ക്ഷണിച്ചു കൊള്ളുന്നു. ഓക്കെ, നല്ലൊരു ഫാമിലിയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ആ, ഇതെനിക്ക് മനസ്സിലായില്ല. കൃഷ്ണപ്രഭ ഹോട്ട് കുക്കറി ഷോ, കുക്കറി ഷോ കണ്ടിട്ടുണ്ട്. ഹോട്ട് കുക്കറി ഷോ, ഓ ചിലപ്പോൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ അത് വന്നിരുന്നത് നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ചൂടിലാണല്ലോ പാചകം ചെയ്യുന്നത്, അപ്പോൾ ആ ഹോട്ടായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ. വെരി ഗുഡ് ബോയ്. അപ്പോൾ ഹോട്ട് കുക്കറി ഷോ, ഒന്നാമത്തെ കാര്യം ഞാൻ കുക്കിങ്ങില് വളരെയധികം പുറകോട്ടാണ്. എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വല്ല കുക്കിങ്ങിലൊക്കെ ഇനി അബദ്ധത്തലെങ്ങാനും കുക്ക് ചെയ്താൽ സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഹോട്ട് കുക്കറി ഷോ, ദൈവം ഇനി വീട്ടിലെങ്ങാനും ഇരുന്ന് കുക്ക് ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കാണുമോ? ഇനി അങ്ങനെ ആയിരിക്കോ? വീട്ടിൽ ഞാൻ ഭയങ്കര ഹോട്ടാ, ഞാനെല്ലാവരും ആണേലോ. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, കൃഷ്ണപ്രഭ ഫോട്ടോഷൂട്ട് ഹോട്ട്. ആ, ഇത് ഞാൻ എപ്പോഴും കാണുന്നതാണ്, ഇതൊരു കോമൺ സംഭവമാണ് എനിക്ക് തോന്നുന്നു. കൃഷ്ണപ്രഭ ഹോട്ട് ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു കൃത്യമായിട്ട് വർഷം ഓർക്കുന്നില്ല, 10 കൊല്ലമായി കാണണം, ഞാനൊരു പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതും ചാടി വരാറുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ഹോട്ടല്ല ഹേ, കാരണം ഇപ്പോൾ അതിലും വലിയ ഹോട്ടാണ് ട്രെൻഡിങ്. അതുപോലൊരു ഹോട്ട് ചെയ്യാൻ പറ്റണേ ഈശ്വര എന്നുള്ളതാണ്, ആലോചിക്കുന്നുണ്ട്, നമുക്ക് നോക്കാട്ടോ. പിന്നെന്താ, ചിലപ്പോൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന, അതായത് ഫുൾ കവേർഡായിട്ട് വളരെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് കേരളീയതയോടുകൂടി നിൽക്കുന്ന ഫോട്ടോയും ഹോട്ട് ഫോട്ടോഷൂട്ട് ബൈ കൃഷ്ണപ്രഭ എന്ന് പറയാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതൊക്കെ ഇവർ എന്നതാണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ആ, പിന്നെ ഈ അടുത്ത സ്റ്റാർ ആൻഡ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതിൽ അതും അങ്ങനെ കുറച്ച് ഗ്ലാമറസ് ഇതുണ്ട്, അല്ലാതെ അങ്ങനെ ഹോട്ടെന്നൊന്നും പറയാൻ മാത്രം ഒന്നും ഉണ്ടെന്ന്, അതൊന്നും അല്ല എൻ്റെ ഹോട്ട്, എൻ്റെ ഹോട്ട് ഇങ്ങനെ അല്ല എന്ന് തോന്നി. ഇനി അടുത്തത്, ഇതെപ്പോൾ ഇത് എൻ്റെന്നല്ല കേട്ടോ, എല്ലാ ആർട്ടിസ്റ്റുകളുടെയും, ഞാൻ ഇന്നാളും ഏതോ ഒരു മെയിൽ ആർട്ടിസ്റ്റിൻ്റെയും ഒരു ആക്ടറിൻ്റെ നോക്കിയപ്പോഴും ഇത് കാണുന്നുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം, കൃഷ്ണപ്രഭ സാരി നേവൽ എന്ന്, ഞാനൊരു ആക്ടറിൻ്റെയും ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ തിങ്ങ് ആണ്. സാരി നേവൽ, സാരി നേവൽ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ സാരി നേവൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാണാറുണ്ട്, അതിലും പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോഷൂട്ട് നടത്തിയ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ഈ പോപ്പ് ചെയ്ത് വരുന്നത് ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ. ആ, ഞാനും ഇതൊക്കെ ആസ്വദിക്കാറുണ്ട്, ചുമ്മാ രസമല്ലേ ഇതൊക്കെ. അടുത്തത്, കൃഷ്ണപ്രഭ ഹോട്ട് യോഗ. ആ, ഇത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയത്, ഞാൻ യോഗ ചെയ്യുന്ന ചില വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ച് ആക്രോബാറ്റിക് സാധനങ്ങൾ പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏതോ ഒരു സൈറ്റ് എനിക്ക് ഞാൻ അതേ അതാണെന്ന് എനിക്ക് അറിയില്ല, മറന്നുപോയി ഞാൻ. അതിൽ കൃഷ്ണപ്രഭയുടെ ഹോട്ട് എക്സസൈസ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു, ഞാൻ തലകുത്തി മറയുന്നതും ഫുള്ളിങ്ങനെ നമ്മുടെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നതും അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ, അതൊക്കെ എങ്ങനെ ഹോട്ടാവണം? കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ ജീവൻ നിലനിർത്താൻ പറ്റണേ ഭഗവാനെ എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, ശ്വാസം പോലും കിട്ടാതെ ഇരിക്കുന്നു, നമ്മളൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഹോട്ടാണോ ഇനി എന്താണോ ഇനി കോൾഡാണോ അതൊന്നും മനസ്സിലാവുന്നില്ല, ആലോചിക്കാറില്ല അത്തരം കാര്യങ്ങളൊക്കെ. കൃഷ്ണപ്രഭ റൊമാൻസ്, ഈ ഒരു വികാരം എനിക്ക് ദൈവം എന്തോ കുറച്ച് കുറവാണ് തന്നിട്ടുള്ളത്, കാരണം റൊമാൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ച് അല്ലേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയല്ലേ, അത് കുറവാണ് എനിക്ക് തോന്നുന്നു. ഞാൻ അഭിനയിക്കാനാണെങ്കിലും എനിക്ക് അത്തരത്തിലുള്ള റോൾസ് അങ്ങനെ കിട്ടാറില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. കാണുമ്പോഴും ലുക്കൊക്കെ വൈസ് എനിക്കറിയത്തില്ല, ഇനി ചിലപ്പോൾ റെഡിയായി നിൽക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് ഇതൊക്കെ തോന്നാമായിരിക്കാട്ടോ, പക്ഷേ പിന്നെ സംസാരിച്ച് കഴിയുമ്പോൾ അളിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും റൊമാൻസ് റൊമാൻറ്റിക്കായിട്ട് വരുന്ന ആളുടെ പോലും റൊമാൻറ്റിക് നഷ്ടപ്പെട്ട് പോകുന്ന രീതിയിലുള്ള വർത്തമാനമായിരിക്കും. അപ്പോൾ പിന്നെ അതൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, കൃഷ്ണപ്രഭ ഐറ്റം സോങ്. ആക്ച്വലി എനിക്കൊരു ഐറ്റം സോങ് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, കാരണം
ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തമിഴ് ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വലിയ ഹീറോയിൻസൊക്കെ വന്നിട്ടൊക്കെ നല്ല അടിപൊളി. ഇപ്പം ഞാനൊക്കെ തന്നെ സ്റ്റേജിലൊക്കെ എത്രയോ അത്തരം പാട്ടുകൾ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ഫാസ്റ്റ് നമ്പേഴ്സ് എനിക്ക് സിനിമയിൽ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്കതൊരു ഐറ്റം സോങ് വളരെ വിജയകരമാക്കി മാറ്റാം. ഓക്കെ ഓക്കെ, അടുത്തത് കൃഷ്ണപ്രഭ ഹോട്ട് സോങ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല എന്നതാന്ന്. ഹോട്ട് സോങ്സ്, ഹോട്ടായിട്ട് നിൽക്കുമ്പോൾ പാട്ട് പാടുന്നതാണോ? ഞാനിനി ആലോചിച്ചിട്ട് പറയാം കേട്ടോ. ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പറയാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഇതൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ് ഹോട്ട് സോങ്സ്. എനിക്ക് മനസ്സിലായില്ല എന്നതാന്ന്. അടുത്തത് കൃഷ്ണപ്രഭ ഹസ്ബൻഡ് നെയിം. എൻ്റെ തന്നെ ഹസ്ബൻഡിൻ്റെ പേര് പറയണമെന്ന് നിർബന്ധമുണ്ടോ? വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതിയോ? കാരണം എനിക്ക് സ്വന്തമായിട്ടും ഹസ്ബൻഡ് ഉണ്ടെങ്കിലല്ലേ അങ്ങ് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിവാഹിതയായ കൃഷ്ണപ്രഭയാണ്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ പേര് ഇല്ല. ഉണ്ടാവുമ്പോൾ പറയാം കേട്ടോ. തൽക്കാലം നിങ്ങളുടെ ഒരു ആഗ്രഹം മീൻസ് പെട്ടെന്നൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് വേറെ ആരുടെങ്കിലും ഹസ്ബൻഡിൻ്റെ പേര് പറയാം എന്നുള്ളതല്ലാതെ എന്നാലും അത് മോശമല്ലേ. വേണ്ട. അടുത്തത് കൃഷ്ണപ്രഭ മൂവീസ്. ആ അതെപ്പോഴും വരാറുണ്ട്. ഓക്കെ, കൃഷ്ണപ്രഭ മൂവീസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ അഭിനയിക്കാത്ത പടങ്ങളുടെയും അതിൻ്റെ അത് ഡീറ്റെയിൽ കിടക്കുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല, അത് അവർക്ക് തെറ്റുപറ്റുന്നതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം തീവണ്ടിയുടെയൊക്കെ എൻ്റെ ഞാൻ ചെയ്ത പടമായിട്ടൊക്കെ കിടപ്പുണ്ട്. ആക്ച്വലി ഞാനല്ല അതിൽ ചെയ്തിട്ടുള്ളത്, സുരഭിയാണ് അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറേ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ അഭിനയിക്കാത്ത പടങ്ങളുടെ പോലും എൻ്റെ പേര് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നല്ല ഹിറ്റ് പടങ്ങളുടെ ഇടയിൽ നമ്മളുടെ പേര് വരുന്നത് ഏത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുവരെ ഞാൻ മിണ്ടാറില്ല അതിനെ പറ്റിയിട്ട്. കൃഷ്ണപ്രഭ വെഡ്ഡിങ്. വെഡ്ഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഫേക്ക് വെഡ്ഡിങ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കണ്ടത്. ഇതുവരെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കുമ്പോൾ കൃഷ്ണപ്രഭ വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഞാൻ എന്തായാലും എല്ലാവരെയും അറിയിച്ചേനെ കല്യാണം കഴിക്കത്തുള്ളൂ. ഇനി അബദ്ധവശാനം ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്തായാലും പറഞ്ഞിട്ട് തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പോൾ വെഡ്ഡിങ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ കല്യാണമല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എൻ്റെ കല്യാണം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അടുത്തത് കൃഷ്ണപ്രഭ നെറ്റ് റവന്യൂ. ഇത് എനിക്ക് തന്നെ കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം എത്രയൊക്കെയോ പൈസ വരുന്നു, എത്രയൊക്കെയോ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, പൈസ വരുന്നതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. അല്ല, കണക്കൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പൈസ വന്നിട്ട് കണക്കില്ലാത്ത പൈസകൾ വരുന്നുണ്ടെന്നല്ല. അയ്യോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ചെറിയൊരു അർത്ഥം മാറിപ്പോയതാ. കണക്കില്ല എന്ന് പറഞ്ഞത് ഞാനങ്ങനെ ഇപ്പം ഇങ്ങനെ പ്രത്യേകമായിട്ട് കണക്ക് കൂട്ടലുകളിലൂടെ ജീവിക്കുന്ന ഒരാളേ അല്ല. പൈസ പേയ്മെൻറ്റ് വരുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് ചിലവർ പറയും ഇങ്ങനെ നമ്മളെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചു, നമ്മുടെ വരവ് ചിലവൊക്കെ എഴുതി വെക്കണം, എന്നിട്ടനുസരിച്ച് വേണം നമ്മളിങ്ങനെ ജീവിക്കാനൊക്കെ. എവിടെ അതൊന്നും ഈ ജന്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്കറിയത്തില്ല, 10 രൂപയായിട്ട് 20 രൂപ ചിലവാക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് അമ്മയൊക്കെ എപ്പോഴും പറയും. പക്ഷേ എന്നിട്ട് അമ്മ പോയി വേറെ ചിലവാക്കുകയും ചെയ്യും, അത് വേറെ ആയിരുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു പൊരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നെറ്റ് റവന്യൂ കാണുന്നത് ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ കാണാറുണ്ട്. ഇതുപോലെ ഈ കൃഷ്ണപ്രഭ സാലറി, പിന്നെ ഏതാണ് കൃഷ്ണപ്രഭ ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ എനിക്ക് തോന്നുന്നു സരോവരം റിസോർട്ടാണെന്ന് തോന്നുന്നു, അത് എൻ്റെ വീടാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതിന് മുൻപിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, കാരണം നല്ല അടിപൊളി റിസോർട്ടാണല്ലോ. അപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാരോ ഏതോ ബുദ്ധിമാൻ പറഞ്ഞു കൃഷ്ണപ്രഭയുടെ വീടാണതെന്ന്. അത്രയും വലിയ വീടോ? അപ്പോൾ അതൊന്നും എന്നെ ഒന്നല്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ വളരെയധികം കൗതുകത്തിലാഴ്ത്തിയ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതോടുകൂടിയിട്ട് കുറച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ ഒന്നൊരു ക്ലാരിഫിക്കേഷനെല്ലാം വന്ന് നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരുപാട് കൗതുകമുണർത്തുന്ന രസകരമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ടാറ്റാ.